ഒരു നബി മാത്രമാണുള്ളത് അത് മുഹമ്മദ് നബിയാണ് മാത്രിയാണ് അപ്പ ഇബ്രാഹിം നബിന്റെ അർത്ഥം എന്താണ് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിട്ടാണ് കാബ് എന്നാണ് അതിന്റെ അർത്ഥം മുഹമ്മദ് നബി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാബ് പൊളിക്കാൻ സമ്മതിന്റെ കാരണം എന്തിനാ കുടിക്കലിന് മങ്കൂസ് മോരുത് യാസീനോദിയാ പോരേ എന്ന് ചോദിച്ചു എന്നാൽ ഒരാള് പാറോദണം ആരാധന ആരാധന ഒക്കെ ഓതണ്ട തന്നെയാണ് മങ്കൂസ് മോലുദിനു മങ്കൂസ് മോലിന്റെ എന്തിനാ കുടിക്കല് മങ്കൂസ് തങ്ങളെ ഹജ്ജിന് പോയപ്പോ മങ്കൂസ് മോലിങ്ങാണ്ടിറങ്ങിയത് ഈ മാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലു അലൈഹിമിയോടുള്ള താല്പര്യമാണ് അത് മക്കളെ പഠിപ്പിക്കണം അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണം വരുന്ന സമുദായത്തെ പഠിപ്പിക്കണം അതിന് പഴയ ആൾക്കാരുടെ അടുത്ത് പല പരിപാടി ഉണ്ട് ഓലരും ഇല്ലാതെ അടങ്ങാറായാൽ എല്ലാരും കൂടി ഒരു പാറപ്പുറത്തേക്ക് കയറി പോയിട്ട് ഒരു മങ്കൂസ് ഓതും ഓരോരുത്തും മുഹമ്മദ് നബിനെ പരിചയപ്പെടുത്താൻ പല പണിയുണ്ടായിരുന്നു നമ്മളടുത്തൊന്നുമില്ലാതായി മുഹമ്മദ് നബി അലൈഹി സല്ലാസ്മ്മ വീട്ടിലും പരിചയപ്പെടുത്തണം നാട്ടിലും പരിചയപ്പെടുത്തണം എല്ലായിടത്തും പരിചയപ്പെടുത്തണം വീട്ടിലും വേണം എങ്ങനെ വീട്ടിൽ പരിചയപ്പെടുത്തുക ചോറിയിക്കാണ് ചോറിയിക്കണ സമയത്ത് വറ്റ് താഴെ വീഴുമ്പോ വാപ്പ പറയണം മക്കളോട് മക്കളെ കളയരുത് അതെടുത്ത് കഴിക്കണം ഭക്ഷണത്തിന്റെ ചാടിയതിൽ ഭറക്കത്തുണ്ടെന്ന് ലഭിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചാടിയ ഭക്ഷണം ഒരാൾ എടുത്തു കഴിച്ചാൽ ബറസ് ജുദാമ് ജുനൂന് വെള്ളപ്പാണ്ട് ഭ്രാന്ത് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവൂലെന്ന് ഖൽഖായ അഷു നബി തോഹനബി അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എടുത്ത് കഴിക്കണമെന്ന് മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടും ഞാൻ തന്നെ പെരപ്പണി കഴിഞ്ഞിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മുറ്റം കട്ട വിരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെടി കൊടുന്ന് കുഴിച്ചിടുമ്പോ മൂന്ന് റോസാ കൊമ്പും കൊടുന്ന് കുഴിച്ചിടണം അത് കുഴിച്ചിടുമ്പോൾ മകനോടും മകളോടും പറയണം മക്കളെ മുസ്തഫായ നബി തങ്ങളുടെ ശരീരത്തിന് റോസാ പൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് മൂന്ന് റോസാക്കൊമ്പ് നിക്കട്ടെ അപ്പം റോസാക്കൊമ്പിനെ മുഹമ്മദ് നബിയുമായി കണക്ട് ചെയ്തു ഇങ്ങനെ മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ല പഠിപ്പിക്കപ്പെട്ടാലാണ് ഇമാൻ നിലനിൽക്കുക അതുകൊണ്ട് അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ് കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും ഞാൻ മഹല്ലാരോടും കമ്മിറ്റിക്കാരോടും വാപ്പാരോടും ഉമ്മാരോടും എല്ലാരോടും വർത്തമാനം ഋഷി വൈസിംഗിനോട് പറഞ്ഞു പ്രത്യേകിച്ച് വിഷയം ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു അതന്നെയാണ് ഈ പറയണത് അതെന്നെയാണ് ഈ പറഞ്ഞത് അല്ലെങ്കിലും വിഷയം ഇടേണ്ട ആവശ്യമില്ല ശരിക്ക് പറയാൻ ഒരാളെ കൊടുത്താൽ അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതെന്താ വെച്ചാൽ നമ്മൾ വിഷയം കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്നത് പറഞ്ഞാൽ മതി എന്നാണ് ഇനിയിപ്പോ വിഷയം കൊടുത്താൽ എങ്ങനെയുണ്ടാകുക എന്നറിയുന്നത് ആരും അവനെ പറ്റിയിട്ടുള്ള വിഷയമൊന്നും കൊടുക്കൂല ഒക്കെ ആരാനെ പറ്റിയിട്ടേക്കാണ് ആണുങ്ങൾ എങ്ങനെ വിഷയം കൊടുത്താലും സ്ത്രീകൾ ഇസ്ലാമിൽ നിന്നേ കൊടുക്കുകയുള്ളു ആണുങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആണുങ്ങൾ വിഷയം കൊടുക്കൂല കൊടുക്കൂല നിസ്കരിച്ചാത്തവർ ഇസ്ലാമിൽ നിന്നാണ് നിസ്കരിച്ച ആൾക്കാർ വിഷയം കൊടുത്താണ്ടാകുക നിസ്കരിക്കുന്നവർ ഇസ്ലാമിൽ എന്ന് പറഞ്ഞത് വലിയൊരു വിഷയമല്ലേ നിസ്കരിക്കുന്നവർക്ക് നിരകണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത് നിസ്കരിച്ചവർക്ക് നരകണ്ട് എന്നുള്ള ആയത്താൻ നിസ്കരിക്കുന്നവർക്ക് നിരകണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്തിലുള്ളത് അവ നിസ്കരിക്കുന്നവരെ പറ്റി കൊറേ പറയലുണ്ട് കുറെ പറയാണ്ട് കുറെ കുറെ പറയാണ്ട് ചെറുപ്പക്കാരെ പറ്റിയിട്ട് ഞമ്മക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ചെറുക്കന്മാരൊന്നും നേരാവണില്ല നിന്റെ അഭിപ്രായത്തിൽ ചെറുക്കന്മാരല്ല നേരാകാത്തതും വയസ്സന്മാരൊന്നും നേരാവണില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്റെ കാരണം നമ്മൾ നേരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ വയസ്സന്മാരാണ് പോലാണ് നമ്മൾ നേര കാരണം ഇനി അടുത്ത തലമുറ നേരാണെങ്കിൽ നമ്മൾ നേരാകണ്ടേ അന്നെ അല്ല ചെറുപ്പക്കാർക്കോ കുട്ടികൾക്കോ ഒരു കുഴപ്പമില്ല ഇനിയിപ്പൊ റമത മാസം വരുന്നുണ്ട് റമതാലും അങ്ങാടിയത്തെ പള്ളിക്കൊന്ന് പോയി കൊണ്ടു ദൂഹർക്ക് ഹൗസ് വെള്ളം അടിച്ചാലും 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 തികിയില്ല വയസ്സന്മാരെ നിൽക്കിട്ടല്ല കുട്ടികളെന്ന് കയറി അത് ഒരു കുഴപ്പമില്ല നമുക്ക് വെറുതെ തോന്നിയതാണ് കുഴപ്പം നമ്മളെ അടുത്താണുള്ളത് കുഴപ്പം എന്താണുള്ളത് നിലയങ്ങള് ഒരിക്കൽ പള്ളിക്കൊക്കെ ഒരു കുട്ടി വന്നാൽ പിന്നെ മേലാക്കം വരൂല്ല ആ കോലത്തിനുണ്ടാക്കും പ്രായം കൂടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും അയിമ്പത് വയസ്സ് കഴിഞ്ഞാല് സാധാരണഗതിയിൽ ഉള്ളുക്ക് പിന്നൊന്നും കയറില്ല കയറിയത് ഇറങ്ങുകയ്യുള്ളൂ എന്നാണ് അയിമ്പത് വയസ്സ് കഴിഞ്ഞാലൊരു കുഴപ്പമുണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കരിഞ്ഞ പോലെ കയറില്ല അവിടെ ഇറങ്ങായി ആ പറഞ്ഞതിൻ്റെ പിന്നെയും പറയും അതെന്റെ പിന്നെയും പറയും എന്റെ പതിനഞ്ച് വയസ്സാകുന്ന സമയത്ത് ഞാൻ അന്ന് കാൽച്ചായം കൂടിയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇടക്കിടക്ക് പറയും അതൊരുക്ക ചെറുക്കനോട് പറഞ്ഞതാണ് ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമില്ല ഓം വിചാരിക്കും എന്താ തന്തെങ്ങൾക്ക് അന്നൊരു കാൽച്ചായ കുടിച്ചാൽ മതിയായിരുന്നു എന്നാൽ മനസ്സിൽ ഇയാതെ അടങ്ങാറായാലും വേണ്ടി നിരാന്ന് അതിങ്ങനെ ഇടക്കിടക്ക് പറയേണ്ടത് വല്ല ആവശ്യമുണ്ടോ കുടിച്ചിട്ടില്ല എന്ന് ശരിയാണ് അത് അന്നത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് കാഴ്ച കുടിച്ചുണ്ടാകാത്ത സാഹചര്യം ഇല്ലല്ലോ പുതിയ തലമുറനോട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം ഓൽക്കാൻ മനസ്സിലാവൂല ഓൽക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല നമ്മളത് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല ഇപ്പൊ എന്താ സംഗതി സംഗതിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് മൂന്ന് സമയത്താണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറുക ഒന്നാമത്തത് 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 പ്രായപൂർത്തിയാവുമ്പോൾ രണ്ടാമത്തത് ജോലി ഇട്ടുമ്പോ മൂന്നാമത്തേത് റിട്ടയർഡ് ആകുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് ഒന്ന് പ്രായപൂർത്തിയായാൽ ജീവിതത്തിനൊരു മാറ്റം വരും അതെന്താ വെച്ചാൽ വലിയ കുട്ടിയായി എന്ന് തോന്നും ചിലപ്പോൾ വാപ്പ അവനോട് പറയും ചെയ്യും എടാ ജീപ്പോൾ പയമായിരി അല്ല വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ വാപ്പയും കൂടിയും പറഞ്ഞാൽ പിന്നെ ഓ ഒന്നുകൂടി വലുതാവും അങ്ങനെ വലുതായാലുള്ള കുഴപ്പം തരങ്ങൾ പിന്നെ ഓനോട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓം പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്കുക മാത്രമേ നിർവാഹമുള്ളൂ അതിനിപ്പോ എൺപത് വയസ്സായ ആളാണെങ്കിലും വലുതായാൽ കുടുങ്ങി ആരും വലുതാകരത് അബുജായിലിന് വരെ ഉണ്ടായ കുഴപ്പം എന്താ അറിയോ ബലുതായതാണ് അബുജായിലിന്റെ എന്താ കുഴപ്പം അബുജായിലിന് അല്ല ഇനി ഒന്നായാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല അതിന്റെ അർത്ഥം അബുജായില് മുസ്ലിം ആണ് എന്നാ മുല്ലാന്നൊന്നുമല്ലോട്ടോ ഞാനീ പറഞ്ഞത് നീ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് മൂപ്പര് അല്ല ഒന്നാണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യണ്ട് അതെന്താ ഈ മക്കത്ത് ഒരു നെബി ഉണ്ടാവുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത് അതാ എത്തീൻകുട്ടി ആയത് ശരിയായില്ല ഇതാണ് പ്രശ്നം ഇതാണ് വല്യുട്ടിയാവല് കാരണത് വല്യ കുട്ടി ആരായാലും പ്രശ്നമാവും അതാണ് ഒരു കാര്യം ജീവിതത്തിന്റെ മാറ്റം പ്രായപൂർത്തിയാകുമ്പോൾ വല്യകുട്ടി ആകലാണ് ഒന്ന് രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ മാറ്റം ഉണ്ടാവും ജോലി കിട്ടുമ്പോൾ എന്താ മാറ്റം ജോലി കിട്ടിയ അത്യാവശ്യം വരുമാനയാല് സാധുക്കളെയും ജോലിയില്ലാത്തവരെയും ഒന്നും കണ്ണിന്റെ നേരെ കണ്ടുകൂടാറുള്ള കോലത്തിലാവും ചില വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും ചില ജോലിക്കാർ ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല് ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാലുണ്ടാവും ചില ആൾക്കാർ അവിടെ മനസ്സിന്റെ മൂത്തുക്ക് നോക്കാത്ത സൈസ് അവർക്ക് ജോലി കിട്ടണതിന് മുന്നെങ്ങനൊന്നും ആയിരുന്നില്ല ജോലി കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാണത് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കൂല ഒരാൾ എന്തേലും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറില്ല ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൻ വരെ ഒരു തയ്യാറില്ല എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവരും ഇങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ചായ വാങ്ങി തന്നിട്ടുണ്ട് ഇവിടെ നിന്നല്ല ലക്ഷദ്വീപ് എന്നാണെന്ന് മാത്രം കപ്പലേരി പോയാലേ കിട്ടുള്ളൂ അല്ലാതെ കിട്ടൂല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചായ വാങ്ങി തന്നിട്ടുണ്ട് ലക്ഷദ്വീപ് എന്നാണ് ഞമ്മളെ നാട്ടിൽ നിന്നല്ല ഞമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ ഓൽക്കരണങ്ങൾ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് പോലീസുകാർ ഇങ്ങനെ കായാൽ മതി എന്ന് ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് താനൂരിൻ്റെ അടുത്ത് ഓലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രക്ഷിതാക്കളുടെ പരിപാടിക്ക് പോയി രാത്രി അപ്പോൾ താനൂർ ഡി വൈ എസ് പി മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിൽ ഒരു കാര്യം പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ പതിനേഴര ലക്ഷം റുപ്യല്ലോ പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല എന്നിട്ട് അങ്ങനക്കായിട്ടും ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് കേസ് ഒരെണ്ണാണ് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്തത് ഒരു കേസാണ് എന്നാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ട് കേസാണ് കത്തൽ കേസ് രജിസ്റ്റർ ചെയ്തത് കത്തലുകാരിയല്ല പുറത്തുനിന്ന് വന്നൊരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു താനൂരിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസും താനൂർക്കാരാണ് ഓലെ വിട്ടയച്ചിട്ടില്ല അവർ റിമാൻഡിലാണ് എന്ന് പറഞ്ഞാൽ ജയിലിലാണ് ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് വലിയൊരു സംഗതി അല്ലത് പക്ഷെ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്താ പരിഹാരം എന്നുള്ളതിനെ കുറ്റിയാണ് പറയേണ്ടത് ഇന്ത്യത്തുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ അതും വാപ്പുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഈ ചെറുക്കന്മാർക്കുണ്ടാവല്ലോ വാപ്പാര് വെള്ളിയാഴ്ച ജുമേക്ക് വന്നിട്ട് പള്ളിന്റെ മേലെ കയറി ഇരുന്ന് കുട്ടികൾ വർത്താനം പറയാണ് എന്ന് പീടിലിരുന്നിട്ട് ഇങ്ങനെ പറയാം എന്താപ്പ ഞമ്മളെ പള്ളിക്കത്തെ അവസ്ഥ ജുമാക്കിന് വന്ന ചക്കന്മാര് മേലെ കയറിഞ്ഞിട്ട് സിനിമ കഥ പറയാണ് എന്ന അങ്ങാടിയിൽ ഇരുന്നിട്ട് വലിയ വർത്താനം പറഞ്ഞാൽ പോരാ ജുമ അരിഞ്ഞിട്ട് ചോറിയൊക്കെ വേണ്ടി പെരേക്കാണ് ചെല്ലുമ്പോൾ ഈ ചെറുക്ക അവിടെ ഉണ്ടാവൂലേ എന്താ ഓനോടൊന്ന് ചോദിച്ചാല് വാപ്പാന്റെ കുട്ടിന്ന് മേലെ ഇരുന്നിരുന്നത് അവിടെ നിന്ന് എന്താ ഒരു വാർത്താനം കേട്ടിരുന്നല്ലോ വാപ്പാന്റെ കുട്ടി അതിലുണ്ടായിരുന്നോ അതിന് വിൽക്കരുതിട്ടോന്ന് ഒന്നാണ് പറഞ്ഞാ പോരെ സാലിഹി നബി അലി ഇസ്ലാമിന്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളെന്ന് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ വാപ്പിമ്മിയുള്ള കുട്ടികളാ എന്താ ചോദിച്ചാല് അതുകൊണ്ട് കുട്ടികളൊന്നല്ല കേട് തന്നിട്ടുള്ളത് ചോദിക്കണവര് ചോദിക്കണില്ല പറയേണ്ടവർ പറണില്ല നോക്കണ്ടവര് നോക്കണില്ല അതെന്നെ പ്രശ്നം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ഈമാനിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമയെ പരിചയപ്പെടുത്താനാണ് അത് അടുത്ത തലമുറക്ക് എത്രമാത്രം കൊടുക്കാൻ നമുക്ക് കഴിയും അതാണ് ചെയ്യാം ജീവിതത്തിന്റെ മൂന്നാമത്തെ മാറ്റം പ്രായം കൂടുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ എന്നാ ഞാൻ പറയാം റിട്ടയർഡ് ആകുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു അതിനിപ്പം എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലല്ലോ ആ റിട്ടയേർഡല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആവുക കുവൈത്ത് നിന്ന് റിട്ടയേർഡ് ആവുക കത്തറിന്ന് റിട്ടയേഡ് ആകുക കണ്ണൂട്ടിന്ന് റിട്ടയേർഡ് ആവുക ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുക ഇതൊക്കെ റിട്ടയേർഡ് ആയാലാണ് ആയ എന്താ കുഴപ്പം കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടു അങ്ങനെ ഈ കരം ആയ കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടു അങ്ങനെ ഉണ്ടാവുക പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്ലിപ്പ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് സ്വീകരിച്ച് പേരക്കുട്ടിനെ തോളിലൊക്കെ ഇട്ട് കവിളിലൊക്കെ മുത്തം കൊടുത്ത് കൊടുത്തിരുത്തും മൂന്ന് മണിക്കൂർ തിരക്കുണ്ടാവില്ല മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് വല്ലിപ്പ സ്വഭാവം മാറും കണ്ണടടുത്തു കണ്ണടിൻ്റെ കാലു മുറിഞ്ഞു പേപ്പറിലെ ഫോട്ടോ വെട്ടി അങ്ങനെ അപ്പടി ഇപ്പടി മാന്തി ചൊറിഞ്ഞ് ആ കിടങ്ങാറായി വേറെ കുട്ടികൾക്ക് വലിപ്പണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞ കോലത്തിലാക്കും തന്നെയാണ് പള്ളിക്ക് ഉണ്ടാകുക എന്താ കുട്ടികൾ പള്ളി ഒക്കെ വരാത്തത് എന്താ ചെറുപ്പക്കാർ പള്ളിയിൽ വരാത്തതിൻ്റെ കാരണം ഈ സൈസ് നാലെണ്ണം പള്ളിക്കുണ്ടായാലും ഒറ്റ ഒന്നും കയറില്ല ഹൗദന്ന് വള്ളം മുക്കിയാലും പ്രശ്നമാണ് മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ് അതൊന്ന് വള്ളം മുക്കിയാൽ പള്ളി കൊണ്ട വള്ളം മുയ മുക്കിക്കളി എന്താ പെറുക്കൻ്റെ ഒക്കെ വിചാരം എന്നാ മുക്കാതെ കയറിയാലോ അല്ലാതിൻ്റെ പള്ളികൾക്ക് കാലഗാഥ കയറിയെന്നായി എല്ലാവരും ചെറുതായി വലുതായതാന്നുള്ള ഓർമ്മ വേണം എന്നാലേ അങ്ങനെ നടക്കുള്ളൂ ഇത്ര വലുപ്പത്തിൽ ആരും ജനിച്ചതല്ല ചെറുതായിട്ടാണ് വലുതായതാ എങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്നത് ആലോചിച്ച് നോക്കണം പറയണം പറയണ്ട ഞാൻ പറഞ്ഞത് പറയണേൻ്റെ ഒരു കോല ഉണ്ട് പറയേണ്ടവരാണ് പറയേണ്ടത് എല്ലാരും കണ്ണോട്ടൻ്റെ വടിമാരി കാണോടത്തൊക്കെ കുത്തല്ല അതിനൊരു നിയമമുണ്ട് ആ കുട്ടിക്ക് പിന്നാണ് വരാൻ തോന്നാത്ത ഒരു രൂപത്തിനാക്കി തീർക്കാൻ പാടില്ലല്ലോ തന്നെയാണ് പെരേലുള്ളത് സൈക്കിൾമ കയറിയാലും പ്രശ്നമാണ് കാര്യങ്ങളും പ്രശ്നമാണ് ഇയാള് പെരേലും പ്രശ്നം തന്നെ ഈ കാരണം സൈക്കിൾമ്മ കയറിയാല് കണ്ടില്ലാ ചെറുക്കം കാല് മുറിച്ചാൻ കയറിയിക്കണെന്നായി കാല് മുറിച്ചാനാ പോകാൻ കയറിയത് കയറിയില്ലെങ്കിലോ നാലയ്യായിരം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനായി ഒന്ന് കയറി നോക്കിക്കൂടെന്നായി കയറിയാലും പ്രശ്നമാണ് കാര്യയിലെങ്കിലും പ്രശ്നമാണ് ഇതാണ് സംഗതികരണത് ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇതെല്ലാവരും ഉൾക്കൊള്ളണം എല്ലാവരും അങ്ങനെ തന്നെ കരം ഈ വയസ്സാരണം ഞാനും ചിലപ്പം പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെ കരം അതുകൊണ്ട് നമുക്ക് എന്തുവാണോ ഒരു സമചിത്തത ഒരു കാര്യബോധം എന്നിവ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ നന്നാണെങ്കിൽ അതിൻ്റെ കാരണം വയസ്സന്മാരനെയാണ് കാരണന്മാരാണ് അതിൻ്റെ കാരണം വേറെ നമ്മളാരും എഴുതി പഠിച്ചതല്ലല്ലോ ഒന്നാമത്തെ ഹുത്തുബ കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ എന്ന് പറയും അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഇലാഹൂന്ന് പറയും ഇത് നമ്മളാരും എഴുതി പഠിച്ചതല്ല കാരണന്മാര് ചെല്ലണ് കേട്ടിട്ട് പഠിച്ചതാണ് ഇന്ന് ഒറ്റ ഒറ്റക്കാരനോലും മുണ്ടൂല നിങ്ങൾ ഔത്ത പള്ളിയിൽ ഇരുന്ന് പോയിക്കോളി ഒരു കുട്ടിയും പറയുണ്ടാവില്ല പറയുണ്ടാവുവോ അല്ല മനസ്സിൽ മനസ്സ് പറഞ്ഞാൽ എങ്ങനെ അടുത്ത തലമുറ പഠിക്കാം നിക്രുകളും സ്വനാത്തുകളും പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജഹ്റാക്കൽ നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട് എന്നാലും പഠിപ്പിക്കാൻ വേണ്ടി ഏതായാലും പറ്റും അതിലൊരു തർക്കവും അടുത്ത തലമുറയെ പഠിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തെ എങ്കിലും നമുക്കൊന്നാണ് ചെല്ലിയാല് മേലെ വർത്താനം വർത്താനങ്ങനെ തുടങ്ങണ കുട്ടികളുണ്ടാവും ഉണ്ടാവും മനസ്സിലായി താഴത്ത് ജുമണ്ടില്ലേ അപ്പം മുണ്ടുല ഇത് അടിയിലുള്ള ഒറ്റൊന്നും ഒന്നും മുണ്ടി പിന്നെ മേലെ വർത്താനല്ലാതെ പിന്നെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതെല്ലാരോടും ആണുങ്ങളോടാണ് ആണുങ്ങളോടും എല്ലാരോടുള്ള വർത്താനാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അവരുടെ ഈമാൻ മാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കണം മുഹമ്മദ് നബി സല്ലാ ഇല്ലമയെ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈമാൻ മാൻ സംരക്ഷിക്കപ്പെടുള്ളൂ നിബിധങ്ങൾ പഠിപ്പിക്കപ്പെടണം സല്ലാവി ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിയെയാണ് വിമർശിക്കുക ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിയാണ് വിമർശിക്കുക ഖുർആാനിനെ വിമർശിക്കുന്നത് പോലും നബി തങ്ങൾ ശരിയല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഖുർആആനെ ഒരാൾ വിമർശിക്കുന്നത് എന്തിനാ ഖുർആാൻ ശരിയല്ല എന്ന് വരുത്താനല്ല ഖുർആആൻ പറഞ്ഞ പ്രവാചകൻ ശരിയല്ല എന്ന് വരുത്താനാണ് അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബി സല്ലു അലൈഹി ഇസ്ലമിയാണ് അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബി സല്ലാഹുലിസ്ലമയാണ് അതെത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയും എന്ന തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദീനിനെ കരുതി വെക്കണം അവരുടെ ദീനിയായ ജീവിതം നമ്മുടെ ബാധ്യതയാണെന്നോർക്കണം അതിനാൽ വലിയ കരുത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ് മഹത്തുക്കളെ പരിചയപ്പെടുത്തുക സ്വാലിഹിങ്ങളെ പരിചയപ്പെടുത്തും ഇതൊക്കെ ഇമാൻ നിലനിൽക്കാൻ ആവശ്യമാണ് സ്വാലിഹിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ കിട്ടും കൂലീന്നാണ് കഫാരത്തു എന്നുള്ള മഹാനായി ഇബിന്സീർ വിശദീകരിച്ചിട്ടുണ്ട് ഐ ഖിക്കു അസീം സ്വാലിഹീങ്ങളുടെ പേര് പറഞ്ഞാൽ തന്നെ കൂലിട്ടും സജ്ജനങ്ങളുടെ പേര് വർദ്ധം ഇങ്ങനെ പറഞ്ഞാൽ കൂലിട്ടും ഒന്നിങ്ങനെ ഇരുന്നപ്പോൾ തസ്ബിമാലെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു ആദൻ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹിസ്ലാം വെറുതെ പറഞ്ഞാൽ കൂലിട്ടു ഞാ ചെല്ലിയത് കിഫായത്തുൽഅവാം എന്ന കിതാബിലുള്ളതാണ് ആ കിതാബിന് അതിന് കിഫായത്തുൽ ഈമാൻ എന്ന് വേറൊരു പേരുണ്ട് നമ്മളെ ദർസുക്ക് കുട്ടികളൊക്കെ പോകുമ്പോ ആദ്യം ദർസുക്ക് വരുന്ന കുട്ടിയൊക്കെ ഓതി കൊടുക്കുന്ന രണ്ട് കിതാബാണ് ഒന്നൊരു പത്ത് കിതാബും ഒന്നൊരു ഏഴ് കിതാബും ഒരഷറത്ത് കുത്തുബ് മീസാന് അല്ല പിന്നെ മുത്തഫരീദ് നൂറുൽ അബ്ബുസാറ് അങ്ങനെയുള്ള പത്ത് കിതാബുകളുള്ള ഒരു കിതാബ് ചെറിയൊരു കിതാബ് അതിന് അഷറത്ത് കുത്തുബ് എന്നറിയും ഏഴ് കിതാബുള്ള വേറൊരു കിതാബ് ഉണ്ട് ഏഴ് ബൈത്തിൻ്റെ കിതാബുകൾ അതിന് സബത്ത് കുത്തുബ് എന്നറിയും അയ്യപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുല്ലവാം അതിലാണ് ഞാൻ ഈ ചെല്ലിയത് ഉള്ളത് പിന്നത് വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട് വല്ലിമ്മ ചെല്ലണ പതിനഞ്ച് വകകളിലുണ്ട് എന്താ വല്ലമ്മ എന്ന് പറയാൻ കാരണം ഉസ്താദെ വല്ലിപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് പറന്നുവല്ല ഇത് ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവൂല എന്ന് തൽസമാത്തിന്റെ ഗ്രന്ഥം